തിരുവല്ലയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി സന്ദീപ് കുമാറിന്റെ കൊലപാതകത്തിൽ നിർണായകമായ ഫോൺ സംഭാഷണം പുറത്തുവന്നു. കൊലപാതകം നടത്തിയ ശേഷം പ്രതികളിൽ ഒരാളായ വിഷ്ണുകുമാർ നടത്തിയ കോൺഫറൻസ് കോളിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സന്ദീപുമായി മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും കഴുത്തിൽ വെട്ടിയത് താനാണെന്നും വിഷ്ണു പറയുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഒരു ചാനൽ പുറത്തുവിട്ടത്. ഡമ്മി പ്രതികളെ അവതരിപ്പിക്കാനുള്ള നീക്കം നടന്നതായും സംഭാഷണത്തിൽ പറയുന്നു. സന്ദീപിൻ്റെ കഴുത്തിൽ വെട്ടിയത് താനാണെന്ന് വിഷ്ണുകുമാർ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കൃത്യം നടത്തിയ ശേഷം അഞ്ചംഗ സംഘം മൂന്നായി തിരിഞ്ഞു. ഒന്നാം പ്രതി ജിഷ്ണു, പ്രമോദ്, നന്ദു എന്നിവർ കരുവാറ്റയിലേക്കാണ് പോയത്. മുഹമ്മദ് ഫൈസൽ മറ്റൊരിടത്തേക്കും അഞ്ചാം പ്രതിയായ വിഷ്ണുകുമാർ സ്വന്തം വീട്ടിലേക്കുമാണ് പോയത്. ജിഷ്ണുവും സന്ദീപുമായി മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തുവെന്നും വിഷ്ണു സംഭാഷണത്തിൽ പറയുന്നു. സന്ദീപ് മരിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും വിഷ്ണുകുമാർ പറയുന്നുണ്ട്. ആക്രമിച്ചയാൾ കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞിട്ടും അതിൻ്റെ ഒരു ഭയവും പ്രതികൾക്കുണ്ടായിരുന്നില്ലെന്നുള്ള തെളിവാണ് ഈ സംഭാഷണം. ഡമ്മി പ്രതികളെ അവതരിപ്പിക്കാനുള്ള നീക്കം നടന്നതായും സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. പ്രതികളായ ജിഷ്ണു, നന്ദു, പ്രമോദ് എന്നിവർ പോലീസിൽ കീഴടങ്ങുമെന്നും എന്നാൽ താൻ കയറേണ്ടതില്ലെന്നുമാണ് നിർദ്ദേശമെന്നും വിഷ്ണു പറയുന്നു. ആക്രമണം നടത്തിയ ശേഷം വീട്ടിലെത്തിയ ജിഷ്ണു പെരിങ്ങരയിലുള്ള സുഹൃത്തിനെയാണ് വിളിച്ചത്. കോൺഫറൻസ് കോളിൽ തിരുവല്ലയിലുള്ള ഒരു സുഹൃത്തിനെയും ഉൾപ്പെടുത്തുകയായിരുന്നു. ഡമ്മി പ്രതികളെ അവതരിപ്പിക്കാനുള്ള നീക്കം നടന്നുവെന്ന സൂചനയിൽ നിന്ന് വ്യക്തമാകുന്നത് കൊലപാതകത്തിന് മുൻപ് കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നുവെന്ന് തന്നെയാണ്. അതേസമയം സംഭാഷണത്തിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. സന്ദീപ് കുമാറിനെ കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യം കൂടാതെ രാഷ്ട്രീയ വിരോധവും കാരണമാണെന്ന് പോലീസ് പറഞ്ഞു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നായിരുന്നു ആദ്യ നിഗമനം. ഒന്നാം പ്രതി ജിഷ്ണുവിന് സന്ദീപിനോട് വ്യക്തിവൈരാഗ്യത്തിന് പുറമെ രാഷ്ട്രീയ വിരോധം ഉണ്ടായിരുന്നെന്നും പ്രതികൾ ബിജെപി പ്രവർത്തകരാണെന്നുമാണ് പിന്നീട് തയ്യാറാക്കിയ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രതികൾ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും സ്ഥിരം കുറ്റവാളികളാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇവർ ഒരു വർഷത്തിനിടെ 3 കേസുകളിൽ പ്രതികളായിരുന്നു. ജിഷ്ണു അവസാനം ജയിലിൽ നിന്നിറങ്ങിയത് 3 മാസം മുൻപാണ്. കുന്നന്താനം സ്വദേശി അനീഷ് എബ്രഹാമിനെ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ആക്രമിച്ചതായിരുന്നു ആ കേസ്. തിരുവല്ലയിലും ഏറ്റുമാനൂരിലും സമാന രീതിയിലുള്ള കേസുകൾ വേറെയുണ്ട്. ജയിലിൽ കഴിയുമ്പോൾ മറ്റു കുറ്റവാളികളുമായി ഉണ്ടായ അടുപ്പം പുറത്തിറങ്ങിയപ്പോഴും തുടർന്നു. ഇങ്ങനെയാണ് കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഫൈസൽ അക്രമസംഘത്തിൽ ഉൾപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ കാപ്പ കേസിൽപ്പെട്ട 2 പ്രതികൾക്കൊപ്പം തിരുവല്ലയിലെ ലോഡ്ജിൽ സംഘം 2 ദിവസം താമസിച്ചതായും ഇവിടെ നിന്ന് കരുവാറ്റയിലേക്ക് പോകും വഴിയാണ് സന്ദീപിനെ വകവരുത്തിയതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികളെല്ലാവരും ഇതിനു മുമ്പും സംഘം ചേർന്ന് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സന്ദീപിൻ്റെ നാടായ പെരിങ്ങര സ്വദേശിയായ ജിഷ്ണു യുവമോർച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. രാഷ്ട്രീയമായി ഇരു ചേരികളിലായതിനാൽ സന്ദീപുമായി ഇവർ പലപ്പോഴും വഴക്കുണ്ടാക്കിയിരുന്നു. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്നും പോലീസ് വ്യക്തമാക്കി.